ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും അല്പം മാറി പുക്കാട്ടുപടിക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന 4.560 സെന്റിൽ 2180 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമോടുകൂടി വരുന്ന, മുകളിൽ ഡ്രസ് വർക്കെല്ലാം ചെയ്ത് മനോഹരമായ രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ബോക്സി ടൈപ്പോടുകൂടി വരുന്ന ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്തൊരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 11 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 2.5 കിലോമീറ്ററും ചാർട്ടർ ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് 3 കിലോമീറ്ററും കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 18 കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരുന്നത്. നല്ലൊരു ബോക്സി ടൈപ്പിലാണ് വീടിൻ്റെ നിർമ്മാണം. മനോഹരമായ ഒരു മോഡേൺ സ്റ്റൈലിൽ വരുന്ന ചുറ്റുമതിൽ നമുക്ക് കാണാം. 5 മീറ്ററോളം വീതി വരുന്ന ഇൻ്റർലോക്ക് കട്ടവിരിച്ച റോഡാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഒരു മോഡേൺ സ്റ്റൈലിലാണ് ചുറ്റുമതിലെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു മോഡലിൽ ഈ ഒരു വീട് മാത്രമേ ഇനി ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഒരു ഗേറ്റാണ് വീടിന് മുന്നിലായി കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നേരെ കയറി ചെല്ലുന്നത് വിശാലമായ ഒരു കാർ പോർച്ചിലേക്കാണ്. XUV മോഡലുള്ള 2 വലിയ വണ്ടി പാർക്ക് ചെയ്യാവുന്ന പ്രൊവിഷൻ വീടിന് മുറ്റത്തായി കൊടുത്തിട്ടുണ്ട്. ഇവിടെ മുറ്റത്ത് വിരിച്ചിരിക്കുന്നത് ഇൻ്റർലോക്ക് കട്ടയും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ്. ഇവിടെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് കിണർ വെള്ളവും KW പൈപ്പ് കണക്ഷനുമാണ്. കിണർ വെള്ളത്തിന് അഡീഷണലായിട്ടൊരു ഫിൽറ്ററും കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ മനോഹരമായൊരു സിറ്റ് ഔട്ട് നമുക്ക് കാണാം. സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഡോറിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കായാണ്. മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും മഹാഗണിയും ഫ്രണ്ട് ഡോർ തേക്കിലുമാണ്. ഡോർ തുറന്നു നേരെ കയറി ചെല്ലുന്നത് വിശാലമായ ഒരു ഗസ്റ്റ് ലിവിംഗ് ഹാളിലേക്കാണ്. മനോഹരമായ ഫോൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു ലിവിംഗ് ഹാളിൻ്റെ നിർമ്മാണം. ഫ്ലോറിങ്ങിനായി ഗ്രേ കളറിൽ വരുന്ന വെട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ കാണുന്ന ഭിത്തിയിൽ മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു TV യൂണിറ്റ് നമുക്ക് കാണാം. നല്ല ഭംഗിയിൽ തന്നെയാണ് ആ ഒരു TV യൂണിറ്റിൻ്റെ നിർമ്മാണം. ഇവിടെ നിന്നും ഇനി നമുക്ക് പോവേണ്ടത് ഡൈനിങ് ഹാളിലേക്കാണ്. ഡൈനിങ് ഹാളിലേക്ക് പോവേണ്ട കവാടമെല്ലാം LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മൾട്ടിവുഡിൽ പാർട്ടീഷനോടുകൂടി തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഏരിയ നമുക്ക് കാണാം. ഈ വീടിൻ്റെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത ഈ ഡൈനിങ് ഹാളിൽ തന്നെയാണ്. ഏതൊരു വീടിൻ്റെയും ഏറ്റവും കൂടുതൽ ആവശ്യകത വരുന്നൊരു സ്പേസാണ് ഡൈനിങ് ഹാൾ എന്ന് പറയുന്നത്. കാരണം ഏതൊരു ആവശ്യങ്ങൾക്കും കൂടുതൽ ആളുകൾ വന്നു നിൽക്കുന്നൊരു ഏരിയയാണ് ഡൈനിങ് ഹാൾ. അത്രയും നല്ല വലിപ്പത്തിൽ തന്നെയാണ് ഈ ഡൈനിങ് ഹാളിൻ്റെ നിർമ്മാണം. 2 വലിപ്പമുള്ള ടേബിൾ ഡൗൺ സ്പേസ് ഇവിടെ ലഭിക്കുന്നുണ്ട്. കൂടാതെ കിച്ചൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ മോഡേൺ സ്റ്റൈലിലാണ് കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ്റെ നിർമ്മാണം. ഹാംഗിങ് ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുള്ള കിച്ചൻ്റെ ആ ഒരു സ്പേസിലായി ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും നമുക്ക് കാണാം. അവിടെയെല്ലാം ഗ്രാനൈറ്റ് എല്ലാം ഒട്ടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. കിച്ചൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മോഡേൺ സ്റ്റൈലിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള കബോർഡ് വർക്കുകളാണ് ഈ കിച്ചൻ്റെ എടുത്തു പറയേണ്ട ഒരു അട്രാക്ഷൻ. ഇവിടെ മനോഹരമായ കിച്ചണിൽ അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ്. നല്ലൊരു സ്റ്റൈലിലാണ് ഈ കിച്ചൺ നമുക്ക് കാണാൻ കഴിയുക. അവിടെയായി ഒരു ചിമ്മിനി എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ളൊരു സ്പേസ് നമുക്ക് കാണാം. കിച്ചൺ കൂടാതെ അഡീഷണലായിട്ടൊരു വർക്ക് ഏരിയ സ്പേസും ലഭിക്കുന്നുണ്ട്. ഇവിടെയായി കബോർഡ് വർക്കും സിങ്കെല്ലാം കൊടുത്തിട്ടുണ്ട്. ഫുൾ കവേഡോടുകൂടി വരുന്ന ഒരു വർക്ക് ഏരിയ സ്പേസാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്നും ബെഡ്റൂമിലേക്കാണ് പോവേണ്ടത്. താഴെ 2 ബെഡ്റൂമാണ് ലഭിക്കുക. മുകളിലെ നിലയിൽ 3 ബെഡ്റൂമും. നമുക്ക് നേരെ താഴത്തെ ബെഡ്റൂമിലെ വലിപ്പമുള്ള ബെഡ്റൂമിലേക്ക് ചെല്ലാം. ഈ കാണുന്ന ബെഡ്റൂമിന് ഏകദേശം 14.5 നീളവും 12.5 വീതിയും ലഭിക്കുന്നുണ്ട്. നേരെ കാണുന്ന ഭിത്തിയിൽ ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയയും കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുള്ള ഈ കാണുന്ന സ്പേസിൽ LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടി വരുന്ന ബെഡ്റൂമാണ്. നേരെ ബാത്റൂമിലേക്ക് പോയി നോക്കാം. അത്യാവശ്യം മനോഹരമായി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. സെറാബ് ബ്രാൻഡിൻ്റെ കൺസീൽഡ് ഫ്ലഷ് ടാങ്കും ക്ലോസറ്റ് എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഒരു ബാത്റൂമിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇനി ഇവിടെ നിന്ന് നമുക്ക് വീടിൻ്റെ 2 ബെഡ്റൂമിലേക്ക് പോകാം. ഈ കാണുന്ന സ്പേസിലാണ് 2 ബെഡ്റൂം വരിക. ഇതൊരു കിഡ്സ് ബെഡ്റൂമാണ്. ഏകദേശം
പത്തേ പത്ത് അളവിൽ വരുന്ന ചെറിയൊരു ബെഡ്റൂമാണ് താഴ്ത്തെ നിലയിൽ ലഭിക്കുന്നത്. മുകളിലെ നിലയിൽ മൂന്ന് ബെഡ്റൂം വരുന്നത് വലിപ്പമുള്ള ബെഡ്റൂമുകളിൽ തന്നെയാണ്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുള്ള ഈ കാണുന്ന ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. മനോഹരമായി തന്നെയാണ് ഇവിടെയെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഒരു കോർണറിൽ ഒതുങ്ങി നിൽക്കുന്ന രീതിയിലാണ് കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ നിന്നും നേരെ ഡൈനിങ് ഹാളിൽ നിർമ്മിച്ചിട്ടുള്ള ടേബിൾ ടോപ്പോട് കൂടി വരുന്നൊരു വാഷ് കൗണ്ടർ കാണാം. നല്ല ഭംഗിയിലാണ് ആ ഒരു സ്പേസ് എല്ലാം കവർ ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കേസിൻ്റെ താഴെയായി ഇൻവെർട്ടർ വെക്കാനുള്ള സ്പേസും മറ്റുള്ള സ്റ്റോറേജ് സ്പേസിനുള്ള കബോർഡ് വർക്കെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റെയിലിനായി സ്റ്റീലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് സ്റ്റെപ്പ് കയറി നേരെ ഒന്നാമത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തെല്ലാം മനോഹരമായ സ്പേസെല്ലാം കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ചെറിയ ചെറിയ സ്പേസ് വരുന്നത് കൊണ്ട് തന്നെ അവിടെ നിന്ന് നല്ല വെളിച്ചം നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നുണ്ട്. സ്റ്റെപ്പ് കയറി വരുന്നത് വിശാലമായ ഒരു ഹാളിലേക്കാണ്. ഇവിടെ ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുള്ളൊരു ഹാളിലാണ് ഇപ്പോൾ നമ്മൾ വന്നെത്തി നിൽക്കുന്നത്. ഈ നിലയിലും ഹാളിലായി ഒരു അഡീഷണലായിട്ടൊരു ടി വി യൂണിറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെയായി മൂന്ന് ബെഡ്റൂമും യൂട്ടിലിറ്റി ഏരിയയും ബാൽക്കണിയുമാണ് ലഭിക്കുക. ഒരു മോഡേൺ സ്റ്റൈലിൽ തന്നെയാണ് ഇവിടുത്തെ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കാണാൻ കഴിയുന്നത്. അതൊരു എടുത്തു പറയേണ്ട പ്രത്യേകത തന്നെയാണ്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. ഈ ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിലെ സെയിം അളവിൽ തന്നെ അതേ പാറ്റേണിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. മറ്റുള്ള വീടുകളിൽ കാണാത്ത മോഡലിലാണ് ഇവിടെ ഫോൾ സീലിംഗ് വർക്കെല്ലാം കൊടുത്തിരിക്കുന്നത്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം വരുന്ന രീതിയിലുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. താഴത്തെ സെയിം സ്ക്വയർ ഫീറ്റിൽ തന്നെ വരുന്ന ബെഡ്റൂമാണ്. എല്ലാ ബാത്റൂമിലും നമുക്ക് കാണാം കൺസീൽഡ് ഫ്ലഷ് ടാങ്കോട് കൂടി വരുന്ന ക്ലോസറ്റുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഈ ഒരു സ്പേസിലാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഇതിന് 13 അടി നീളവും 11 അടി വീതിയും ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഇവിടെ എല്ലാ ബെഡ്റൂമിലും നമ്മൾ കണ്ട പോലെ തന്നെ അത്യാവശ്യം നല്ല വിൻഡോ വരുന്നത് കൊണ്ട് തന്നെ നല്ല വെളിച്ചവും എയർ സർക്കുലേഷനും കിട്ടുന്ന രീതിയിലാണ് ബെഡ്റൂമുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. കബോർഡ് വർക്കും കാണാം, കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ 4-5 ബെഡ്റൂമിലേക്കാണ് പോവേണ്ടത്. 5 ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായാണ്. ഇതിന് 11 അടി നീളവും 9.5 അടി വീതിയും വരുന്ന ബെഡ്റൂമാണ്. ഇതിന് ഫോൾ സീലിംഗ് വർക്കും കബോർഡ് വർക്കും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം കൊടുത്ത് തന്നെയാണ് നിർമ്മാണം. ഇവിടെ നിന്നും ഇനി നമുക്ക് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോകാനുള്ളത്. അതിനു മുന്നായി വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഒന്നുകൂടി പോകാം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും അല്പം മാറി പുക്കാട്ടുപടിക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന 4.560 സെന്റിൽ 2180 സ്ക്വയർ ഫീറ്റിൽ വരുന്ന 5 കൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 78 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിളാണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരി.